ആയുർദർശൻ ആയുർരേഖ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ശാഖകളിലൊക്കെ നമ്മുടെ ആയുർവേദത്തിൻ്റെ സ്വാധീനം വളരെയധികമാണ്. വിലാപി ഭേഷ ജൈർവ്യാധി പത്യദേവ നിവർത്തതി നളപത്യ വിഹീനസ്യ ഭേഷജാനാം ശതൈര്യം. പത്യങ്ങളെക്കുറിച്ച് ആയുർവേദം വളരെ സൂക്ഷ്മമായി വിവക്ഷിക്കുന്നുണ്ട്. പാരമ്പര്യ ആയുർവേദ ചികിത്സാ രംഗത്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ചികിത്സാ മികവ് കൊണ്ട് മികവ് തെളിയിച്ച വടകര തിരുവള്ളൂരിലെ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ആർ വി ആര്യമിത്ര ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡോക്ടർ. കഴുത്തുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ച്, അവയുടെ കാരണങ്ങളെക്കുറിച്ച്, അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ഡോക്ടർ, എന്താണ് കഴുത്തുവേദന? എല്ലാവരും സ്ഥിരമായിട്ട് പറയുന്ന ഒരവസ്ഥയാണ്. പലതരം നമ്മുടെ പല കാരണങ്ങൾക്കും എന്തൊക്കെയാണ് കഴുത്തുവേദന ഡോക്ടർ എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ നോർമലായിട്ട് കഴുത്തുവേദനയിൽ വരുന്ന വേദന വരാനുള്ള കാരണം? സാർ പറഞ്ഞതുപോലെ തന്നെ കഴുത്തുവേദന എന്നത് ഇന്ന് വളരെയധികം കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പം നമ്മൾ കഴുത്തുവേദനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നട്ടലിൻ്റെ ഘടനയെക്കുറിച്ച് ആദ്യം പറയേണ്ടതുണ്ട്. അപ്പം നട്ടല് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബോണാണ് നട്ടല്. അപ്പം അതിൽ 33 കശേരുക്കളിൽ അടുക്കി വെച്ചതുപോലെയാണ് നട്ടലിൻ്റെ ഘടന. അപ്പോൾ ഈ നട്ടലിൻ്റെ ഇടയിൽ കൂടിയാണ് സുഷുമ്ന നാഡി കടന്നു പോകുന്നത്. അതായത് നട്ടലിൻ്റെ കശേരുക്കൾ അടുക്കി വെച്ചത് പോലെയുള്ള കാണപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള സ്പേസിൽ കൂടെ പോകുന്നതാണ് സുഷുമ്ന നാഡി. അപ്പോൾ ഇത്രയും ചേർന്നതാണ് നട്ടലിൻ്റെ ഘടന. ഇതിൽ കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ നമ്മൾ കഴുത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള പോർഷനാണ് നട്ടലിൻ്റെ ആദ്യത്തെ പോർഷൻസ്. അതായത് C1 മുതൽ C7 വരെയുള്ള കശേരുക്കൾ, അതെ, കശേരുക്കളുടെ C1 മുതൽ C7 വരെ ഈ 7 വെർട്ടിബ്രാസ് ചേർന്ന കശേരുക്കൾ ചേർന്നതാണ് കഴുത്ത് എന്നുള്ള പോർഷൻ. അപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കഴുത്ത് വേദന, നടുവേദന എന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ മൂവ്മെന്റ് കൂടുതലുള്ള ഭാഗങ്ങളാണ് ഈ കഴുത്തും ഈ നടുവും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ വേദനയും കാര്യങ്ങളും എഫക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത് രണ്ടും. അപ്പോൾ ഈ കഴുത്തിൻ്റെ വേദന എന്ന് പറഞ്ഞ് നമ്മളെ രോഗികൾ സമീപിക്കുമ്പോൾ നമ്മൾ അതിൽ ഡിസ്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ നോക്കാനുണ്ട്. കാരണം ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡിസ്ക് എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ ഈ രണ്ട് കശേരുകൾക്കിടയിൽ കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പം അതിന് അനുലസ് ഫൈബ്രോസിസ് എന്നൊരു ഔട്ടർ പോർഷനും ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്നൊരു ഇന്നർ പോർഷനും ഉണ്ട്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ ഒരു എന്താണ് ഉപയോഗം, ഡിസ്കിൻ്റെ ഒരു ആക്ഷൻ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ അതൊരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് നമ്മുടെ കശേരുക്കളുടെ ഇടയിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം അത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇപ്പം തലയിൽ ഭാരമുള്ള ജോലിയൊക്കെ ചെയ്യുക, ഭാരം എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഈ എന്താ നടുവിലുള്ള ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഭാഗം പുറമേക്ക് തള്ളി വരുന്നൊരു കണ്ടീഷനായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ജലാംശം കുറഞ്ഞിട്ട്, ദ്രാവകാംശം കുറഞ്ഞിട്ട് പ്രായാധിക്യമാകുമ്പോൾ ഈ നടുവിലുള്ള ഈ ഉള്ളിലുള്ള ഭാഗം തള്ളി വരുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിസ്ക് ഹെർണിയേഷൻ എന്നൊക്കെ പറയുന്ന ഓരോ കണ്ടീഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ കഴുത്ത് വേദനയൊക്കെ ആയിട്ട് വരുമ്പോൾ അത് എല്ലാം ഈ ഡിസ്ക് റിലേറ്റഡ് ആയിരിക്കില്ല. നമ്മൾ അതിൻ്റെ ചിലപ്പോൾ മസിൽസിൻ്റെ പ്രയാസമായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും ജോയിൻ്റ് ആയിട്ടുള്ള റിലേഷൻ ഉള്ള പ്രയാസമൊക്കെ ആണെങ്കിൽ അതും കഴുത്ത് വേദനയായിട്ട് വരാറുണ്ട്. അപ്പോൾ അതെന്താന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, ഇങ്ങനെ കഴുത്ത് വേദനയുമായി വരുന്ന ഒരു പ്രത്യേകിച്ച് ആയുർവേദിക് ചികിത്സാലയം എന്നതിൽ എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ആണ് പൊതുവെ ഫോളോ ചെയ്യുന്നത്? നമ്മൾ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മോഡേൺ ടെക്നിക്സ്. നമ്മൾ അതൊക്കെ അത്യാവശ്യമാണ്, എക്സ്റേയും സ്കാനിങ്ങും പോലുള്ള ടെക്നിക്സ് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ കൂടി നമ്മുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയേണ്ടത് നമുക്ക് ഈ മർമ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡയഗ്നോസിങ് മെത്തേഡ് ഉണ്ട്. അപ്പം നമുക്ക് ഈ രോഗി നമ്മളെ സമീപിക്കുമ്പോൾ ഈ ഡിസ്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് അവരുടെ മർമ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം മാത്രമേ നമ്മൾ അവരെ എക്സ്റേയും സ്കാനിങ്ങും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായിരിക്കും അവരുടെ എക്സ്റേയിലും സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഈ കൂടുതൽ ഈ C1 മുതൽ C7 വരെയുള്ള ഭാഗമാണ് നമ്മുടെ നട്ടലിൽ കഴുത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ C1 C2 C3 എന്നുള്ള ഈ ഡിസ്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് കൂടുതലുള്ളത് എന്ന് വെച്ചാൽ അപ്പോൾ ആ വേദന ചിലപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കില്ല, അത് നമ്മുടെ തലയുടെ പിൻഭാഗത്തേക്ക്, അതായത് തലവേദനയായിട്ടും ചിലപ്പോൾ അത് കാണാറുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഡയഗ്നോസിങ് മെത്തേഡ് വഴിയും റൂൾ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ രോഗ
ചികിത്സയിലേക്ക് നമ്മൾ കടക്കാറുണ്ട്. ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ മർമ എന്ന് പറയുമ്പോൾ നോർമലി സ്കാനിംഗ് ഇതല്ലാതെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അതെ, നമുക്ക് ഈ മർമ്മശാസ്ത്രത്തിൽ പറയുന്ന നമ്മളെ ആന്തരികാവയവങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മർമ്മ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. നമുക്ക് ഡിസ്കിന്റെ പ്രയാസങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ പോയിന്റ്സ്, അത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഡയഗ്നോസിങ് മെത്തേഡ് ആണ്. രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഈ പോയിന്റ്സ് നോക്കിയിട്ടാണ് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതിനുശേഷം മറ്റ് ഇൻവെസ്റ്റിഗേഷൻ കൂടി നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കും. ഇൻവെസ്റ്റിഗേഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ എക്സ്റേ സ്കാനിംഗ് പോലുള്ള ടെക്നിക്കുകൾ ആശ്രയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഫ്രാക്ചർ പോലുള്ള കണ്ടീഷൻ, ചിലപ്പോൾ ഹെയർലൈൻ ഫ്രാക്ചറോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ആവശ്യകത ഉള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഈ സൂചിപ്പിച്ച മെത്തേഡ് ആയിരിക്കാം ഒരുപക്ഷെ പ്രാചീന ചികിത്സകൾ. ഈ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇത്രയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാത്ത കാലഘട്ടത്തിലും രോഗിയെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സർജറി വരെ ചെയ്ത ഒരു ശാസ്ത്രം എന്നതിൽ പുരോഗമിച്ചിരിക്കുന്നത് അല്ലേ. ഡോക്ടർ, എല്ലാവരും പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ പറയുന്ന ഒരു നിസ്സാരമായ കഴുത്തു വേദന അല്ലെങ്കിൽ അത് കൂടി വരുമ്പോൾ അസഹ്യമായ കഴുത്തു വേദന, അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ, എന്തൊക്കെ ലക്ഷണങ്ങളോടെയാണ് അവർ വരുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ ഒന്ന്. നമ്മുടെ ജോലിയുടെ ബേസിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് ആ ഫീൽഡിലുള്ളവരാണെങ്കിൽ നെക്ക് കഴുത്ത് വേദനയായിട്ട് നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പൊ അതവരുടെ ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത്. പിന്നെ സ്ട്രെസ്, സ്ട്രെയിൻ, അതായത് തലയിലെ ഭാരമുള്ള ജോലിയും അങ്ങനെയൊക്കെ വെയിറ്റ് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള കഴുത്ത് വേദനയായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ട്യൂമേഴ്സ്, പിന്നെ ഫ്രാക്ചർ, അതിന്റെ ഭാഗമൊക്കെ ആയിട്ടും കഴുത്ത് വേദന വരാം. പിന്നെ എന്തെങ്കിലും ട്യൂമേഴ്സ്, പിന്നെ ഫ്രാക്ചർ, അതുകൊണ്ടൊക്കെ ചിലപ്പം കഴുത്ത് വേദനയായിട്ട് വരാറുണ്ട്. പിന്നെ അതുപോലെ ലിഗമെന്റ്സിന്റെ വഴക്കം കുറയുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഴുത്ത് വേദന വരാം. ചിലപ്പോൾ പോസ്ചർ മെയിൻറ്റെയിൻസ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം ചിലർക്ക് ഈ അതായത് ഇപ്പോൾ ടി വിയും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള യൂസേജ്, അപ്പം ഇംപ്രോപ്പർ ആയിട്ടുള്ള പൊസിഷൻ, മൊബൈൽ, അതായത് മൊബൈലിൻ്റെ ഉപയോഗം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം മൊബൈലിൻ്റെ യൂസേജ്, അപ്പം ഇംപ്രോപ്പർ ആയിട്ടുള്ള പോസ്ചർ തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ പറയുമ്പോൾ നമ്മുടെ ബോണി സ്പർസ് ഉണ്ടല്ലോ, നമ്മളെ ഈ വേർട്ടിബ്രയിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മുനകൾ പോലെയുള്ള ഭാഗങ്ങൾ ഉണ്ടാവാം കശേരുക്കളിൽ. അപ്പം അതിങ്ങനെ കംപ്രഷൻ പോലെ ഈ നാഡി ഞരമ്പുകളിൽ ഈ സ്പർശിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കഴുത്ത് വേദനയായിട്ട് വരാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന അവസ്ഥാവിശേഷങ്ങൾ. കൂടുതലായി ആയുർദർശൻ ഹോസ്പിറ്റലിൽ എന്തൊക്കെ കഴുത്തു വേദനയുമായി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ അസുഖങ്ങളാണ് കൂടുതലായിട്ട്? അധികം ആളുകൾ വരിക, സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നോക്കുന്നവർ വളരെ കുറവായിരിക്കും. അപ്പം ചിലപ്പം കഴുത്തിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കാം. ചിലർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന കഴുത്തിൻ്റെ താഴോട്ടല്ല മുകളിലോട്ടുള്ള ഭാഗങ്ങളിൽ വേദനയായിട്ട് വരാം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞിരുന്നു C1 മുതൽ C2 C3 എന്നുള്ള മൂന്ന് വേർട്ടിബ്രാസ് ആണ് കൂടുതൽ ഇൻവോൾവ് എന്ന് വെച്ചാൽ അവർക്ക് താഴോട്ടല്ല കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് മുകളിലോട്ട് തലയിലേക്കുള്ള ഭാഗത്തായിരിക്കും കൂടുതലായിട്ടുള്ള പ്രയാസം വരിക. അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ഈ താഴോട്ട് നമ്മുടെ കൈപ്പലയുടെ ഭാഗത്തേക്കുള്ള വേദന, ചിലപ്പോൾ റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാവും, കൈ മുഴുവൻ വേദന, തരിപ്പ് കാര്യങ്ങൾ, അതൊക്കെ ഈ ഡിസ്കിൻ്റെ പ്രയാസങ്ങളും ഞരമ്പിലേക്കുള്ള രക്തയോട്ടം സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കൈക്ക് തരിപ്പൊക്കെ വരാം. പിന്നെ അതുപോലെ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കണ്ടീഷൻസ്, അതായത് റിസ്റ്റിലേക്കുള്ള സർക്കുലേഷൻ്റെ പ്രയാസങ്ങൾ. നമുക്ക് സർജറി ഇല്ലാതെ, നമ്മൾ ഒരുപാട് കേസുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കുറഞ്ഞ സമയത്തിൽ തന്നെ നൽകാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട്. കഴുത്ത് വേദനയുടെ കാരണങ്ങളെ കുറിച്ചൊരു വിശദമായിട്ട് പറഞ്ഞു. സാധാരണയായി കഴുത്തു വേദന വന്നു കഴിഞ്ഞാൽ നിസ്സാരമോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളോ അങ്ങനെയുള്ള വ്യക്തികൾ എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ചര്യകളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനം പോസ്ചർ മെയിൻ്റെനൻസ് ആണ്. അപ്പം ശ്രദ്ധിക്കുക, മൊബൈലിൻ്റെ യൂസേജ്, കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളവരൊക്കെ ആണെങ്കിൽ പോസ്ചർ മെയിൻ്റെനൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ലെവലിലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക കമ്പ്യൂട്ടർ പോലെയുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ, മൈൽഡായിട്ടുള്ള എക്സസൈസുകളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. പിന്നെ യോഗ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്ക് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ തലയിൽ വെയിറ്റ് വരാത്ത വിധത്തിലുള്ള ജോലിയിൽ ഇൻവോൾവ് ആവാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഈ
കൂടുതൽ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പോസ്റ്റർ മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കോളേഴ്സ് അത്യാവശ്യം കോളർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ പില്ലോസ് സെർവിക്കൽ പില്ലോസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള പ്രയാസമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ഈ സ്ട്രെയിനസ് ആയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇപ്പം റിലാക്സ് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് പൊസിഷനൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മളെ സമീപിക്കുന്ന ഒരു കേസാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കഴുത്തിങ്ങനെ ഞെട്ടിക്കുന്ന ശീലമുള്ള ആളുകളുണ്ട്. അപ്പം അവർക്ക് ഈ റിപ്പീറ്റ് ആയിട്ടുള്ള മസിൽസിൻ്റെ പ്രയാസം, മസിലിലേക്ക് നീട്ടാൻ സ്ട്രെയിനൊക്കെ വരുന്നത് കൊണ്ട് കഴുത്ത് വേദനയായിട്ട് വരണ്ട. അപ്പം അതൊക്കെ നമ്മൾ തന്നെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കഴുത്ത് വേദന എന്നുള്ള ഈ ഒരു പ്രയാസത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ മോഡേണൈസേഷൻ, നമ്മളിപ്പോൾ ഏറ്റവും സുഖം തേടിയുള്ള നമ്മുടെ നിദ്രയാണെങ്കിലും നമ്മൾ ഇരുത്തമാണ് ഏറ്റവും സുഖമുള്ള പൊസിഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഉറക്കം പോലും പഴയ ആൾക്കാരുടെ രീതിയിലല്ല. അപ്പോൾ ആ നമ്മുടെ രീതികൾക്കനുസരിച്ച് വരുന്ന വേദനകൾ ഒരുപാടുണ്ട്. എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ അടുത്ത് പേഷ്യൻ്റ് വരുമ്പം ഈ കഴുത്ത് വേദന എന്നുള്ളൊരു കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പം അവർക്ക് ഈ 3-4 പില്ലോസൊക്കെ യൂസ് ചെയ്യുന്ന ശീലം ഉണ്ടാവും. അപ്പം അത്രയും പില്ലോസും കാര്യങ്ങളൊക്കെ വരുമ്പം കംപ്രഷൻ കൂടിക്കൂടി വരികയാണ് ചെയ്യുക. അപ്പം അത് സ്റ്റാർട്ടിങ്ങിൽ കഴുത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വേദന എന്ന് മാറി അത് കയ്യിലേക്കുള്ള തരിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് കുറേ സമയം ഈ നനച്ച തോർത്തൊക്കെ കുളി കഴിഞ്ഞിട്ട് കെട്ടിയിരുന്ന ശീലമൊക്കെ ഉണ്ടാവാം. അപ്പം അത് ഡിസ്കിലേക്ക് നീരിറക്കവും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട തലവേദന ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് തന്നെ അവോയ്ഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആയുർവേദിക്കലി പറയുകയാണെങ്കിൽ ഈ രാസനാദി പോലെയുള്ള രാസനാദി പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെറുകയിലിടാനും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് നൽകാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് കഴുത്ത് വേദന മാറി നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളെ സമീപിക്കുന്നത് അസഹ്യമാകുമ്പോഴാണ്. എന്താണ് ഇപ്പൊ കഴുത്ത് വേദനയ്ക്ക് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസ്? അത് രോഗി അറിയാതെ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഡോക്ടർ നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ടീഷൻസ് ആണ് ഡിസ്ക് ഹെർമിയേഷൻ അഥവാ ഡിസ്ക് തള്ളല്, പിന്നെ ലംബാർ കനാൽ സ്റ്റിനോസിസ് മുന്നേ പറഞ്ഞിരുന്നു, അതുപോലെ സെർവിക്കൽ കനാലിനും അങ്ങനെ കാണപ്പെടാറുണ്ട്. ലിഗമെന്റ്സിന്റെ സ്ട്രെങ്ത് കൂടിയിട്ട് ഇപ്പൊ ആ വഴിക്കുള്ള കശേരയിൽ കൂടെയുള്ള നാഡീഞ്ഞരമ്പുകൾക്ക് കൃത്യമായിട്ട് പോകാനുള്ള ഒരു സ്പേസ് കുറയും. അതിന്റെ ഭാഗമായിട്ട് സ്റ്റീനോസിസ് എന്നുള്ളൊരവസ്ഥ കഴുത്തിന്റെ ഭാഗത്തും കാണാറുണ്ട്. പിന്നെ ഇത് നോക്കാതെ വിടുമ്പോൾ സ്റ്റേജിൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഡ്യൂറേഷൻ ഒന്നും എടുക്കാതെ തന്നെ ട്രീറ്റ്മെന്റ് ക്ലിയർ ചെയ്ത് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ചിലർ ഇതും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇതിന്റെ ഭാഗമായിട്ട് വേർട്ടിഗോ പോലുള്ള കണ്ടീഷൻ വരാം. അപ്പൊ ചിലപ്പോൾ തലചുറ്റൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടായിരിക്കും നമ്മളടുത്ത് പേഷ്യന്റ് വരിക. അപ്പം നമ്മളതിന്റെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ച് പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ വേർട്ടിഗോ, അതായത് നെർവിന്റെ കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന വേർട്ടിഗോ എന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ കഴുത്തിന്റെ ട്രീറ്റ്മെന്റും കൂടി ചെയ്യേണ്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കിൻ ഇൻവോൾവ്മെന്റ് ആയിട്ട് തലവേദന എന്ന് പറയുന്ന കണ്ടീഷനിൽ വരുമ്പോഴും നമ്മൾ ഈ കഴുത്തിന്റെ ഈ ഡിസ്കിൻ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രത്യേക തല മസാജും കാര്യങ്ങളും പിന്നെ നെക്കിന്റെ സാധാരണയായിട്ട് നമ്മൾ ആയുർവേദിക്കിൽ ചെയ്തു വരുന്ന ട്രീറ്റ്മെന്റ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിലൊക്കെ റിലീഫ് കിട്ടുന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞതൊരു പ്രധാന പോയിന്റ്, സാധാരണ രോഗികൾ തലചുറ്റൽ എന്ന് പറയുമ്പോൾ അവർ ആകെ ചിന്തിക്കുക ഒന്നുകിൽ പ്രഷർ കുറഞ്ഞു, അല്ലെങ്കിൽ പ്രഷർ കൂടി, അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു. ഇതല്ലാതെ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ കഴുത്ത് വേദനയുമായി ബന്ധപ്പെട്ടൊക്കെ വരാമെന്ന് ഒരിക്കലും ഇല്ല. തീർച്ചയായും നമ്മൾ കഴുത്ത് വേദന വരുമ്പോൾ തലചുറ്റൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴുത്തുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഒരുപാട് കേസുകൾ ഈ വേർട്ടിഗോ റിലേറ്റഡ് ആയിട്ടുള്ളത് വരാറുണ്ട്. അപ്പോൾ ചിലത് മെഡിസിൻ കൊണ്ട് തന്നെ മാറുന്നത് കൊണ്ട് ചിലത് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് എക്സ്റേ ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കും. അത് ഈ കളരി മർമ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട ആയുർവേദിക്ക് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളതിൽ പാരമ്പര്യം നാട്ടുവൈദ്യം കളരി മർമ്മ ചികിത്സ എന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുമായി സമന്വയിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പം പൂർണ്ണമായ ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ട് കൊണ്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് നൽകി വരുന്നത്. അപ്പം അതും പിന്നെ നമ്മുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡയഗ്നോസിസ് മെത്തേഡ് ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ 60 പ്രോഡക്ട്സ് ഉണ്ട്.
അത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല നമ്മുടെ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആണ് അപ്പം ഈ ഒരു കോമ്പിനേഷനിൽ എല്ലാം കൂടി നൽകി വരുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട് കാരണം അധികം കേസുകളും ഫ്രഷ് ആയിട്ട് വരുന്ന കേസുകൾ വളരെ കുറവായിരിക്കും എല്ലാ സ്ഥലത്തും പോയിട്ട് റിസൾട്ട് കിട്ടാതെയായിരിക്കും നമ്മളെടുത്ത് രോഗികളെ സമീപിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഔഷധക്രമങ്ങളും അതിനോടൊപ്പം പഥ്യം കാര്യങ്ങൾ ചികിത്സാക്രമങ്ങൾ എല്ലാം നൽകി വരുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള റിലീഫും കാര്യങ്ങളും ഒക്കെ നൽകാൻ കഴിയുന്നുണ്ട് ഡോക്ടർ ചെറിയ കാലം കൊണ്ട് ഈ ഹോസ്പിറ്റൽ വളരെ ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ പേര് നേടിക്കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായി ഒ പിയിൽ നിന്നൊക്കെ വരുന്ന കേസുകളിൽ ഏത് ടൈപ്പ് കേസുകളാണ് കൂടുതലായിട്ട് ഇവിടെ ആശ്രയിക്കുന്നത് കൂടുതലായിട്ടും ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഉള്ള വേദനയേക്കാൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും വരുന്നത് കൈക്കുള്ള തരിപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ അവസ്ഥയാണ് കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ ചിലർക്ക് ബാക്ക് സൈഡിലേക്കുള്ള അതായത് കൈപ്പലയുടെ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നൊരു വേദനയായിട്ട് കാണപ്പെടാം പിന്നെ ചിലർക്ക് കൈക്ക് തരിപ്പ് മരവിപ്പ് എന്നുള്ളൊരവസ്ഥ ചൂണ്ടുവിരലിലേക്കുള്ള വേദന അങ്ങനെയൊക്കെ ആയിട്ട് ചൂണ്ടുവിരലിലേക്കുള്ള തരിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് വരാറുണ്ട് പിന്നെ ചിലർക്ക് മൂവ്മെൻറ്റ് തന്നെ പ്രയാസമുണ്ട് അതായത് കഴുത്ത് തീരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് തന്നെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പം അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് വേണം നമ്മൾ നൽകുക അത് ഇന്ന് വയസ്സ് അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ആൺ പെൺ വ്യത്യാസം അങ്ങനെയുണ്ടോ കൂടുതലായിട്ടോ കൂടുതൽ വർക്കിന്റെ ബേസിലാണ് നമ്മൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ ജോലിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ സ്ട്രെയിൻ ഉള്ള വർക്കുകൾ പിന്നെ ട്രാവലിംഗ് ഡ്രൈവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കമ്പ്യൂട്ടർ ഫീൽഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് പിന്നെ ഇപ്പോൾ കഴുത്തിൻ്റെതും നടുവിൻ്റെതും രണ്ട് ഡിസ്കിൻ്റെ പ്രയാസങ്ങളും ഇപ്പം പ്രായഭേദം തന്നെ എല്ലാവരിലും കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വെയിറ്റുള്ള ബാഗൊക്കെ ചുമക്കുക എന്നുള്ളത് ഒരവസ്ഥ കൊണ്ട് കുട്ടികൾ സ്കൂളിലുള്ള കുട്ടികൾ വരെ നമ്മളെ സമീപിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ ഇതിലെ ഏത് ആൾക്കാരാണ് കൂടുതൽ അങ്ങനെ കൂടുതൽ തരിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് സമീപിക്കുന്നത് കൂടുതൽ സ്ത്രീകളാണ് സ്ത്രീകളാണ് ഒരുപക്ഷെ അനീമിയൊക്കെ അതിനൊരു കാരണമായിട്ട് വരാം അല്ലേ ഡോക്ടർ ഇങ്ങനെ കഴുത്ത് നെക്കിൻ്റെ അല്ലെങ്കിൽ കഴുത്തുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ് ഡോക്ടർ നോട്ടീസ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫ്രാക്ചർ ഒക്കെ ആയിട്ട് വരുന്ന കേസാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കാരണം ഇപ്പം ആക്സിഡൻസ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന കേസാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു ഇത് കണ്ടുവന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് സെക്ഷനിലേക്ക് കൂടുതൽ പോകരുത് ഇപ്പോൾ സെർവിക്കൽ കോളേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഒരു ഇമ്മൊബിലൈസേഷൻ അത് അത്യാവശ്യമാണ് പിന്നെ നോർമൽ മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തു മാനേജ് ചെയ്തിട്ടാണ് അതെ ഫ്രാക്ചറും അതൊക്കെയുള്ള കേസ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകില്ല തീർച്ചയായിട്ടും മോഡേൺ ഇതിൽ പോയതിനു ശേഷം ബാക്കി റിലീഫിന് ആയുർവേദം കൂടി ആശ്രയിക്കും അത് കമ്പൈൻ ചെയ്തിട്ട് ഒരിക്കലും ചെയ്യില്ല കാരണം അതില് നമ്മൾ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈം ഡ്യൂറേഷൻ എടുത്തിട്ട് അത് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആയുർവേദിക്കില് ട്രീറ്റ്മെന്റിലേക്ക് പോകുള്ളൂ പിന്നെ എന്താന്നുള്ളത് കൃത്യമായി നോക്കാതെ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് കൃത്യമായി പഠിച്ചവരുടെ അടുത്ത് തന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാക്സ് ഉള്ള ഒരു ഏരിയയാണ് ആയുർവേദം അല്ലേ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ കണ്ടുവരുന്നുണ്ട് പോപ്പി ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ് ഈ കൃത്യമായി പഠിച്ച് അല്ലാത്ത അവരുടെ അടുത്തുനിന്ന് ചെയ്ത് വരുന്ന രോഗിയാണെങ്കിൽ നമ്മളെ സമീപിക്കുന്ന നമ്മൾ കൃത്യമായി രോഗ നിർണയവും ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് നമ്മളെ അടുത്ത് പറയും ഞങ്ങൾ ഇതൊക്കെ കുറേ ചെയ്തതാണ് ഇതുവരെ ഒരു മാറ്റവും ക്വാളിഫൈഡ് ആയുർവേദ ചികിത്സ എടുത്തു എന്ന് മാത്രമേ പറയൂ അപ്പൊ കൃത്യമായിട്ടുള്ള ചികിത്സ ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവും അപ്പൊ രോഗനിർണയവും അതുപോലെ തന്നെ രോഗാവസ്ഥയും ചികിത്സ കിട്ടേണ്ട ചികിത്സയും എല്ലാം ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മള് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുമ്പോൾ രോഗാവസ്ഥയെ നോക്കി അവയ്ക്ക് അനുയോജ്യമായുള്ള തരത്തിലാണ് ട്രീറ്റ്മെന്റ്സ് നൽകി വരുന്നത് ഡോക്ടർ നെക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കേസ് വരുമ്പോൾ കഴുത്ത് വേദന വന്നു വന്നു എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ആണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാറുള്ളത് നമ്മൾ സാധാരണയായിട്ട് നമ്മളെ ഈ സ്പെഷ്യൽ ഡയഗ്നോസിക് മെത്തേഡിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം മർമ്മവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഡിസ്കിന്റെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ നോക്കും പിന്നെ എല്ലാ കഴുത്തിലും ഒരിക്കലും ഡിസ്ക് റിലേറ്റഡ് ആയിരിക്കണം എന്നില്ല അപ്പൊ ചിലപ്പോൾ മസിലിലേക്കുള്ള നീരിറക്കവും കാര്യങ്ങളോ അങ്ങനെയൊക്കെ കൊണ്ട് കഴുത്ത് വേദന വരാം അപ്പൊ അങ്ങനെയുള്ള കേസാണെങ്കിൽ ചിലപ്പോൾ ഈ പുറമേക്കുള്ള മരുന്ന് വെച്ച് കെട്ടലും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ
പേഷ്യന്റിന് നല്ല റിലീഫ് കിട്ടുന്നുണ്ട്. ഇനി അല്ല ഡിസ്കിന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ ഉണ്ട്, കയ്യിലേക്കുള്ള തരിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഡറിലുള്ള ട്രീറ്റ്മെന്റ് തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പൊ ആദ്യം നീര് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പറഞ്ഞ അസുഖത്തിന്റെ അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ ഡ്യൂറേഷൻ പറയുക. ചിലപ്പോൾ 14 ദിവസം എടുക്കാം, ചിലപ്പോൾ 21 ദിവസം എടുക്കാം. അപ്പോൾ അത് അവസ്ഥ കണ്ടുകൊണ്ട് ആ പറയുന്ന ഡ്യൂറേഷനിൽ ചെയ്യുകയും ഈ പറയുന്ന പഥ്യക്രമങ്ങളും ഔഷധങ്ങളും ഒക്കെ സേവിക്കാൻ രോഗി തയ്യാറായിട്ട് വരികയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. നെക്ക് പെയിന് നമ്മൾ ആയുർവേദ മെഡിസിൻ എടുക്കുമ്പോൾ സ്പെഷ്യലായി എന്തെങ്കിലും പഥ്യങ്ങൾ ആയുർവേദം നിഷ്കർഷിക്കുന്നുണ്ട്? പൊതുവേ നമ്മൾ ആയുർവേദിക്കലി പറയുമ്പോൾ എരിവ് പുളിയൊക്കെ വർജിക്കാൻ പറയും. പുളി എന്ന് പറഞ്ഞാൽ തക്കാളി മരപ്പുളിയൊക്കെ വർജിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അതൊക്കെ ഒരു തരത്തിൽ സ്വെല്ലിംഗ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മൾ ഫുഡിൽ അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും പോസ്റ്റൽ മെയിൻ്റെനൻസ് കഴുത്തിൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതായത് വർക്കിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷവും ആയുർവേദിക്കലി പറയുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്നുദ്ദേശിക്കുന്ന ആ 14 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവിടെ ചികിത്സ തീരുന്നില്ല. നമ്മൾ നിഷ്കർഷിക്കുന്ന അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നതും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ചികിത്സ അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. ഇവിടെ ആയുർദർശൻ ചികിത്സാലയത്തിൽ വെറും ആയുർവേദമല്ല, നിങ്ങളുടെ ലോകോയിൽ തന്നെ പാരമ്പര്യ ആയുർവേദ കളരി മർമ്മ ചികിത്സാ രീതികളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കോറിലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണത്? അല്ല, നമ്മൾ ആയുർവേദത്തിൽ പൂർണ്ണമായിട്ട് ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ട് കൊണ്ടുള്ള ചികിത്സ തന്നെയാണ് നൽകി വരുന്നത്. അപ്പം നമ്മളതിൽ എടുക്കാൻ പറ്റുന്ന നല്ല വശങ്ങൾ, പാരമ്പര്യ ഇതാണെങ്കിലും കളരി ചികിത്സ ഇതാണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ സ്വാംശീകരിച്ചിട്ട് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ചികിത്സ നൽകി വരുന്നത്. പിന്നെ വിദഗ്ധരൊക്കെ അത് നമ്മൾ ട്രെയിൻഡ് ആണ്. അതായത് ഇപ്പോൾ സ്റ്റാഫ്സ് തന്നെ നോക്കുകയാണെങ്കിൽ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളാണ് നമ്മൾ ഇവിടെ ചികിത്സയൊക്കെ നൽകി വരുന്നത്. പിന്നെ അതുമാത്രമല്ല അവർക്ക് പ്രത്യേകമായിട്ടുള്ള മർമ്മ ട്രെയിനിങ്ങും കൂടി നൽകിയിട്ടാണ് നമ്മൾ അവരെ ചികിത്സയിലേക്ക് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വെറുതെ ഒരു ഇപ്പം കഴുത്ത് നടുവേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമീപിക്കുമ്പോൾ ഡിസ്കിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, മർമ്മ പോയിൻറ്റ്സ് വഴി അവർക്ക് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റിലീഫ് കിട്ടുകയുള്ളൂ. കാരണം വെറുതെ ഒരു മസാജും ചെയ്തതുകൊണ്ട് ഒരിക്കലും അവർക്ക് റിലീഫ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഈ സ്പെഷ്യൽ ട്രെയിനിങ്ങിലൂടെ അവർക്ക് അതിനുള്ള പ്രാപ്തി കൊടുത്തതിന് ശേഷമാണ് ചികിത്സ നൽകി വരുന്നത്. അപ്പം ആ ഒരു ഡ്യൂറേഷനിൽ അവർക്ക് അത്രയും കുറഞ്ഞ ഡ്യൂറേഷനിൽ തന്നെ വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്നതായിട്ട് കണ്ടു വന്നിട്ടുണ്ട്. ഡോക്ടർ, ആയുർവേദ ചികിത്സ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന ഒരു ഒരു സംസാരം എങ്ങനെയാണ് അത് ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ? ആയുർദർശൻ ഹോസ്പിറ്റലിൽ നമ്മള് പുറമേയുള്ള സാധാരണയുള്ള ചാർജും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. എന്ന് വെച്ചാലും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ, സീസൺ വ്യത്യാസമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില മരുന്നുകളൊക്കെ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ എല്ലാ ഇൻഗ്രീഡിയൻസ് കൂടിയാലേ ആ മരുന്ന് അതിന്റെ കൃത്യമായ ഫലം തരികയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് മരുന്ന് എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള ഒരു എക്സ്പെൻസ് എന്തായാലും മെഡിസിനിൽ ഉണ്ടാവും. ആ ഒരു കോസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ ഹോസ്പിറ്റലിന്റെ ഗുണവും അത് തന്നെയാവും. അതായത് ഒരു പകരം ഒരു മരുന്ന് ഉപയോഗിക്കാതെ കൃത്യമായ അനുപാതത്തിൽ കൃത്യമായ മരുന്നുകൾ ഉപയോഗിക്കുന്നു അല്ലേ? പിന്നെ നമ്മളതായിട്ടുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ട്, 60 പ്രോഡക്ട്സ് ഉണ്ട് എന്ന് നിങ്ങളായിട്ട് വികസിപ്പിച്ചെടുത്ത സ്പെഷ്യൽ ഇത് അല്ലേ? അത് പുറത്ത് അവൈലബിൾ ആണ്, പുറത്ത് കിട്ടില്ല, നമ്മളതായിട്ടുള്ള പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ള എണ്ണകള്, പിന്നെ ചൂർണങ്ങള്, കഷായ മരുന്നുകൾ അതൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ തന്നെ സ്റ്റാഫിന് വെച്ച് ചെയ്യിക്കുകയാണ്. അപ്പൊ അത് അതിന്റെ കൃത്യമായ രീതിയിൽ നൽകുന്നതും കൊണ്ട് കൂടിയാണ് പിന്നെ കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് നൽകാനും കഴിയുന്നത്. പിന്നെ കഴുത്ത് വേദന എന്ന് പറയുമ്പോൾ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് എന്നൊരവസ്ഥ ഇന്ന് വളരെ കൂടുതലാണ്. അതിന് നമ്മൾ നല്ല കൃത്യമായ ചികിത്സ നല്ല ഫലപ്രദമായിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. അപ്പോൾ അതിന് ആയുർവേദിക്കലി ചിലർ ചോദിക്കും, ആയുർവേദിക്കലി അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ എന്നൊരു സംശയം കുറേ പേര് ചോദിക്കാറുണ്ട്. ഇപ്പം വളരെ കൃത്യമായിട്ട് നല്ല റിസൾട്ട് നൽകാൻ കഴിയുന്ന ഒരു ചികിത്സ തന്നെയാണ് ആയുർവേദത്തിലുള്ളത്. പിന്നെ ചിലർ സർജറിയൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ സമീപിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് രോഗനിർണയം നടത്തി ഫലപ്രദമായിട്ടുള്ള ചികിത്സ നൽകുന്നത് കൊണ്ട് തന്നെ സർജറി നിശ്ചയിച്ച കേസുകൾ വരെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സർജറി എന്ന് പറയുന്ന ഒരു അവസാനം ഒരു അന്തിമ തീരുമാനമായിട്ട് മാത്രം എടുക്കുക. അതിന് മുന്നേ ആയുർവേദത്തിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്, അത് നോക്കിയിട്ട് മാത്രം ചികിത്സയിലേക്ക് കടക്കുക. ഡോക്ടർ, ആയുർദർശൻ ഹോസ്പിറ്റല് ഇപ്പോൾ വടകര തിരുവള്ളൂർ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്ത് ടൗണിന് അടുത്താണ്,
എന്താണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ള സൗകര്യങ്ങൾ? കിടത്തി ചികിത്സ ആവശ്യമുള്ള കേസുകളാണെങ്കിൽ നിർബന്ധമായിട്ടും കിടത്തി ചികിത്സ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റിലീഫിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്കിവിടെ 13 മുതൽ 15 പേഷ്യൻറ്റ് വരെ അറ്റ് എ ടൈം ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പുരുഷന്മാർക്ക് പുരുഷന്മാർ, സ്ത്രീകൾക്ക് സ്ത്രീകളും തന്നെയാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് നിൽക്കേണ്ടവർക്ക് അങ്ങനെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി സിംഗിൾ റൂംസും അവൈലബിൾ ആണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് റൂമുകളും അതിനനുസരിച്ച് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. കഴുത്ത് വേദനയെക്കുറിച്ച്, എൻ്റെ ലളിതവും ഏറ്റവും ക്രോണിക് ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ആയുർദർശൻ ഹോസ്പിറ്റലിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഇത്തരം ചികിത്സകൾക്കുള്ളതെന്നുള്ള വിശദമായി ഡോക്ടർ പറഞ്ഞു തന്നു. ഇത്രനേരവും നമ്മളോടൊപ്പം ആയുർദർശൻ ചികിത്സാലയത്തിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ RV ആര്യമിത്ര എന്ന് നമ്മളോടൊപ്പം ഇത്രയും സമീപം കിട്ടിയതിന് നന്ദി. അടുത്ത മറ്റൊരു എപ്പിസോഡിൽ പുതിയ കാര്യങ്ങളും ആരോഗ്യത്തെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങളും ഡോക്ടർ എത്തും എന്ന പ്രത്യാശയോടെ നന്ദി. നമസ്കാരം.